ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്സാണ്. അത് പറഞ്ഞു തരുമ്പോൾ ആൾ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക്, അതായത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മെത്തേഡ് രോഷിന് എന്തായാലും ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, കാരണം എന്താ വെച്ചാൽ അത് എന്താണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാം. അപ്പോൾ ആള് പറഞ്ഞത് അത്രയും ജെനുവിൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറാണ്, അതിലുപരി എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ ഇതൊരു കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഇതിടാന്നുള്ള വിചാരിക്കരുത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വാട്സപ്പ് വഴിയാണ് ഞങ്ങൾക്ക് പരിചയമുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് വഴി ഉള്ള പരിചയമാണ്, നമ്മുടെ സബ്സ്ക്രൈബർ ആയതിനു ശേഷമാണ് വാട്സപ്പ് വഴി പരിചയമായിട്ടുള്ളത്. അപ്പോൾ ആൾ വന്നിട്ട് അപ്പം നമ്മുടെ ഓരോ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതൊക്കെ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് പറയാറുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അതും പറയാറുണ്ട്, ഏതാണ് റിസൾട്ട് ഉണ്ടായിരുന്നതെന്നും പറയാറുണ്ട്, ഒക്കെ അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആളെന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഞെടുത്ത് പറഞ്ഞതാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും കമൻറ്റ് എന്തായാലും ആൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് സംഭവം ഞാൻ പറയാം. പിമ്പിൾസ് മാറാനായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ, അതായത് വിത്തിൻ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു ഓവർ നൈറ്റ് കൊണ്ട് നമുക്ക്, അതായത് ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. പക്ഷേ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ ആൾക്ക് അത്രയും അധികം പഴുത്ത് ഇങ്ങനെ പൊട്ടിയൊലിച്ചിരിക്കുന്ന പിമ്പിൾസ് വരെ അത്രയും ദിവസം കൊണ്ട് മാറി എന്നാണ്. അപ്പോൾ ടീനേജേഴ്സിന് തുടങ്ങിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്, ഞാൻ വീഡിയോയിൽ ഇതുവരെ കാണിക്കാത്തൊരു മെത്തേഡിലാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി പറഞ്ഞ് സസ്പെൻസ് ഇട്ട് നിങ്ങളെ ഇതാക്കണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ പിമ്പിൾ മാർക്ക് ഇങ്ങനെയുള്ള ഒരു ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അധികം പൈസ ചെലവില്ലാത്തതാണ്, നമ്മുടെ വീട്ടിലെല്ലാവരുടെ കയ്യിലുള്ളതാണ്. അത്രയും റിസൾട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരു 99% ഇത് ഞാൻ കാണിച്ചു തന്ന കൊടുത്ത മെത്തേഡിൽ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഈ മെത്തേഡും അത്രയധികം റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ആൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ രോഷിണി എന്നാണ് ചാനൽ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു മൂന്ന് കാര്യം മതി കേട്ടോ. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണ്ടത് ജീരകപ്പൊടിയാണ്, അതായത് നല്ല ജീരകപ്പൊടി, സ്മോൾ കുമിൻ പൗഡർ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് രാത്രി, അതായത് നമ്മൾ എടുക്കാൻ പോകണേക്കാളും കുറച്ച് മുന്നേ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ദിവസത്തിൽ എപ്പോഴാണോ അപ്ലൈ ചെയ്യാൻ പറ്റണോ അപ്പോൾ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണിമിലിറ്റി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിമ്പിൾ ഉണ്ടെങ്കിലും പിമ്പിൾ മാർക്ക് ഉണ്ടെങ്കിലും വേറെ ഒരു നിവർത്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾ മാർക്കിന് ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് പിമ്പിളുള്ളവർ എന്തായാലും ചെയ്തു നോക്കുക, പിമ്പിൾ മാർക്കുള്ളവർക്കും ചെയ്യാം, കാരണം അത്രയും റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണിമിലിറ്റി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും മുൾട്ടാണിമിലിറ്റി നമുക്ക് എടുക്കാം നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ ഈ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓയിലി സ്കിൻ, ആക്നെ ബ്രൗൺ സ്കിൻ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാം. കാരണം തൈര്, മോര് അങ്ങനെയുള്ള പാല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് അവർ അലർജി ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല റോസ് വാട്ടർ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ടെൻഷനല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് നമ്മുടെ പിമ്പിൾസ് നന്നായിട്ട് കരിഞ്ഞു മാറുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പിന്നെ ഹോസ്റ്റലിലുള്ളവർക്ക് ഉപയോഗിക്കാം. ജീരകപ്പൊടി, മുൾട്ടാണിമിൽട്ടി എന്തായാലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ. റോസ് വാട്ടറും നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് മൂന്നും കേടാവാതെ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല, അതേപോലെ അങ്ങനെ ഒരു ആവശ്യവും നമുക്ക് വേണ്ട. തൈര്, മോരിൻ്റെയും പാലിൻ്റെയും ഒന്നും ആവശ്യമില്ല, വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ നമുക്കൊരു ക്രീം പോലെ അത് സൂക്ഷിക്കാനും പറ്റും. കണ്ടില്ലേ, ക്രീമി ടെക്സ്ചറായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് രണ്ട് ദിവസത്തേക്ക് വേണമെങ്കിൽ തയ്യാറാക്കിയും വെക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം, പിന്നെ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള പാക്ക് പറഞ്ഞു തന്ന നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ദീപ അജു എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പറിന് ഒത്തിരി താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ല തിക്കായിട്ട് ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിലവർ എന്നോട് പറഞ്ഞു ജീരകം പൊടിച്ചിട്ട് ജസ്റ്റ് അലോവേര നമ്മുടെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ നിറയെ പിരിവിരുന്ന് പൊടിഞ്ഞ് ശരിക്കും പൊടിയാതെ ഇങ്ങനെ താഴേക്ക് കൊഴിഞ്ഞു വീഴുന്നുണ്ടെന്ന്. അപ്പോൾ അതിലെനിക്ക് നല്ലൊരു ഐഡിയ തോന്നി. ഇങ്ങനെ മുൾട്ടാണിമിലിറ്റി ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിൽ ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓയിൽനെസ് ഒക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനും കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ട്. അതേപോലെ തന്നെയാണ് പിമ്പിൾസ് മാറാൻ നല്ല അടിപൊളി ഇഫക്റ്റീവ് ആണെന്നാണ് അത് അവരനുഭവിച്ചറിഞ്ഞാണ് കേട്ടോ അവർ നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് രാത്രി ഒരു നേരം അപ്ലൈ ചെയ്താൽ മതി, നമുക്കിങ്ങനെ രണ്ടു നേരം ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് രാത്രി കെടുക്കാൻ പോകണതിന് കുറച്ച് മുൻപ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആണ്. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പൊ കണ്ടില്ലേ നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഇരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ആ ഒരു പ്രശ്നം വരുന്നില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഒരു 20 മിനിറ്റ്സ് വെക്കുക, അതിനുശേഷം ജസ്റ്റ് നമുക്ക് വെള്ളത്തിൽ കഴുകി കളയാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് നമുക്കൊരു എന്താ പറയാ, ജസ്റ്റ് കുറയായില്ലേ. അപ്പൊ എനിക്ക് അവരിങ്ങനെ റിസൾട്ട് ഷെയർ ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് കേട്ടോ കുറെ ജസ്റ്റ് വരുന്നത്. ഇപ്പൊ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇടാം, ഇട്ട് കൊടുക്കുക. അപ്പൊ പിമ്പിൾ ഉള്ളവർ ടീനേജേഴ്സ് മുതല് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാണ്. പിന്നെ കുറെ പേര് പറഞ്ഞു തൈരിൽ പറ്റുന്നില്ല, പാലിൽ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു മെത്തേഡിൽ റോസ് വാട്ടർ, മുൾട്ടാണിമിൽറ്റി, ജീരക പൗഡർ, ഈ മൂന്ന് കാര്യങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫേസിലത്തെ ഒരു 99% പിമ്പിൾസും പെട്ടെന്ന് തന്നെ, എനിക്ക് തോന്നുന്നു വളരെ ഫാസ്റ്റ് റിസൾട്ടാണ്, ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് നമുക്കിങ്ങനെ ചുക്കി ചുളിഞ്ഞ് കംപ്ലീറ്റ് പിമ്പിൾസും പോവുകയാണെന്നുള്ളതാണ്. നല്ല മാറ്റം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇടയ്ക്ക് വരികയാണെങ്കിൽ തന്നെ, അവർ പറഞ്ഞത് ഇടയ്ക്ക് ജസ്റ്റ് പിന്നെയും വരണ കണ്ട, അപ്പൊ ഇട്ട് കൊടുത്തപ്പോ തന്നെ ആ അങ്ങനെ കുറെ അധികം സ്പ്രെഡായി വരുന്നതൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് അത് നിന്നു എന്നുള്ളതാണ്, മാറിപ്പോയി എന്നുള്ളതാണ്, വന്നത് തന്നെ പെട്ടെന്ന് മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മളിൽ ഒരാളുടെ റിസൾട്ടാണ് നമ്മള് ഇപ്പൊ നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആളെന്തായാലും താഴെ കമന്റ് ചെയ്യും, കമന്റ് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഞാൻ ആളെന്നോട് അടുത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഞാൻ എന്നാണ് ഷെയർ ചെയ്യണത്, ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ എന്തായാലും ആൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇടാ, ഒരു 20 മിനിറ്റ് വെക്കുക, ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. വളരെ ഈസിയാണ്. നമ്മൾ കുറേയധികം ഓയിൽമെന്റ്, നമ്മൾ ഈ എന്താ പറയുക, ഞാൻ കുറ്റം പറയല്ല കേട്ടോ, നമ്മൾ കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പിമ്പിൾസ് മാറ്റണ ഏറ്റവും നല്ലത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ട്യൂബൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ട്യൂബ്സൊക്കെ നമുക്ക് ഇങ്ങനെ മരുന്ന് ഷോപ്പിങ്ങൊക്കെ, പക്ഷെ അത് നല്ലതല്ല, നല്ല വളരെ നല്ലതാണ് പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത് ഉപയോഗിച്ച് പിമ്പിൾസ് നന്നായിട്ട് മാറും. പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ ഫേസ് നിങ്ങൾ ഓൾറെഡി പഴയ നമ്മളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഒരുമാതിരി കറുത്തിട്ടുള്ള ഒരു ഈ ഒരു വട്ടം എനിക്ക് പിമ്പിളായിരുന്നു, എനിക്ക് നിറയെ പുറ്റി പിടിച്ച പോലെ പിമ്പിളായിരുന്നു. ഈ ഒരു വട്ടം എനിക്ക് കംപ്ലീറ്റ് കറുത്തിരണ്ടിട്ടായിരുന്നു ഇരുന്നിരുന്നത്. കാരണം നമ്മളെ ഓയിൽമെന്റ് ഡെയിലി ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു ഓയിൽമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട് പിമ്പിൾ മാറി എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഇട്ടുണ്ട് നല്ല ഓയിൽമെന്റ് ആണ്, ക്ലീൻ ടോപ്പോ അങ്ങനെ തോന്നുന്നു, നല്ല സംഭവം നല്ലതാ. പക്ഷെ പിന്നെ വരുന്നത് എനിക്ക് ഫുള്ള് ഇങ്ങനെ ഡാർക്ക്നെസ്സാണ്, കാരണം ആ സ്കിന്നൊന്ന് അവിടുത്തെ കരിവാളിച്ച് പോകുന്ന ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു നാച്ചുറൽ റെമഡി കൊണ്ട് നമുക്ക് വരുന്നത് നമ്മുടെ സ്കിൻ വന്നിട്ട് ബ്രൈറ്റനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും ബ്രൈറ്റ് ആവട്ടോ, കാരണം ഒട്ടുമിക്ക പേരും ജീരക പാക്ക് ഇട്ടിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ആ ഒരു പിമ്പിൾ വന്ന മാർക്കുകൾ വരെ ഫെയ്ഡായി പോകുന്നതെന്നാണ് പറയണേ. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഫേസിൽ അങ്ങനെ പിമ്പിൾ ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കാണിച്ചാണ്. 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചടയെന്ന് വരാം. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നോക്കി കഴിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, വേഗം തന്നെ ഉണങ്ങും. അപ്പൊ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും ഇല്ല. അതാ അതുപോലെ അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യാം, കഴുകിയെടുത്താൽ മതി കേട്ടോ, അങ്ങനെ തുടയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ റിമൂവ് ചെയ്യുക. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് വരാം. ഇതിപ്പോ അങ്ങനെ പിമ്പിൾസ് എന്താ പറയാ നന്നായിട്ട് മാറുന്നതാണ്, ബ്രൈറ്റനിങ് കിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ക്ലിയർ ആവും, പാടുകൾ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഞാൻ എന്താ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ല ബ്രൈറ്റനിങ് കിട്ടും, നമ്മുടെ പോഴ്സ് ക്ലിയർ ആവും, അതേപോലെ ഓയിലി സ്കിന്നർക്കും അതേപോലെ ആക്നി പ്രോൺ സ്കിന്നർക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു മെത്തേഡിൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ, നമ്മുടെ ആ ഒരു നന്നായിട്ട് ഫേസ് ക്ലീൻ ആയ ഒരു ഫീലിംഗ് ഉണ്ടാവും, നന്നായിട്ട് ആ പിമ്പിൾസ് ഒക്കെ ഇങ്ങനെ പൊട്ടി വിളിച്ചിരിക്കുന്ന നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലിയർ ആവും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രി ഉണ്ട്, നമുക്ക് പെട്ടെന്ന് നാളെ നമുക്കൊരു അല്ലെങ്കിൽ മറ്റൊന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, നമ്മുടെ ഫേസിൽ പിമ്പിൾ വന്ന് എന്ത് ചെയ്യാം, നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഒരു ഇതല്ല, നമുക്ക് പിമ്പിൾ വന്ന് മുഖം എല്ലാവരും കാണില്ലേ. നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ നമ്മളാണ് അതിലത്തെ ഒരു താരം, നമ്മുടെ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പം അപ്പൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കിട്ടിയിലനായിട്ടുള്ള ഒരു കാര്യമാണ് ജീരകത്തിന്റെ പാക്ക്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, എന്തായാലും റിസൾട്ട് പറയാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. ക്ലിയർ ആവും പെട്ടെന്ന് തന്നെ നമുക്ക് 2 ദിവസം കൊണ്ടൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ.